السلام عليكم ورحمه الله بسم الله الرحمن الرحيم والصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت ليلتي ادركني الله سبحانه وتعالى على صدس سيغيركم اراوت سيد الوجود ارمب بوا يا مت حبيب رسول الله صلى الله عليه وسلم تنള സ്നേഹിച്ചുകൊണ്ട് അവിടത്തെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടത്തെ കൊണ്ട് ദുനിയാവും ആഖിറവും നന്നായി കിട്ടണമെന്ന് ആഗ്രഹിച്ചു വന്നവരാണ് നമ്മൾ. അല്ലാഹു മുത്ത് ഹബീബിന്റെ യഥാർത്ഥ മഹിമ്മങ്ങളിൽ ആശിഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടത്തെ തിരുനോട്ടം കൊണ്ട് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഈ മജ്‌ലിസിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവിടത്തെ ഇഷ്ടിലായി ജീവിച്ച് ഇഷ്ടിലായി മരിച്ച് നാളെ സുഖലോക സ്വർഗത്തിൽ പുന്നാരപ്പൂവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അല്ലാഹു ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ എന്ന ദുആ ചെയ്ത് ഖസീദത്തുൽ ബുർദയിലേക്ക് കടക്കുകയാണ്. എല്ലാവരോടും ആദ്യമായി ക്ഷമ ചോദിക്കുന്നു. വളരെ ദൂരത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഒരുപാട് റാലികളും പിണറായിന്റെ യാത്ര റോഡ് ബ്ലോക്കായി ഒരുപാട് ജാമലപ്പെട്ടിട്ട് പ്രയാസപ്പെട്ടതുകൊണ്ടാണ് വൈകി വരുത്തിയത്. നിങ്ങളൊക്കെ ക്ഷമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സിറാജുൽ അൻവറിന് 12:30 ട്രെയിൻ ഉണ്ടായതുകൊണ്ട് നേരത്തെ നേത്തുപാടി നമ്മൾ ബുറുദയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും നല്ല നീയത്തോടുകൂടെ നല്ല മനസ്സോടുകൂടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് അടുത്ത ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം നമ്മോട് വിട പറഞ്ഞു പറഞ്ഞു. അല്ലാഹു ആ മാസത്തിൽ നാം ചൊല്ലിയ സ്വലാത്തുകൾ മൗലിദുകൾ സ്വീകരിക്കട്ടെ. അടുത്ത വർഷവും മുത്ത ഹബീബിന്റെ മാസം സ്വാഗതം ചെയ്യാൻ ഹബീബിനെ വാഴ്ത്തി പാടാനും പറയാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഖൗഫുൽ അദലിന്റെ മാസമാണ്, താജുൽ ഉലമ വഫാത്തായ മാസമാണ്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളെ സ്മരിക്കുന്ന ഈ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. മഹാന്മാരുടെ തിരുനോട്ടം അല്ലാഹു നൽകട്ടെ. മഹത്തായ മൗലിദാണ് നമ്മൾ ഓതാൻ പോകുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഹബീബിന്റെ ഇഷ്ഖിന്റെ കാവ്യങ്ങളിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മൗലിദ് ഹബീബിന്റെ ഈ പ്രകീർത്തന സദസ് തീർച്ചയായിട്ടും ഖബൂലിയത്തുള്ള സദസ്സാണ്. മുത്തുനബിയുടെ സദസ്സിൽ ലക്ഷക്കണക്കിന് മലക്കുകളുണ്ട്, ഔലിയാക്കളുടെ അർവാഹുകളുണ്ട്. എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള ഈ മജ്‌ലിസ് നമുക്ക് നല്ല നീയത്തോടു കൂടി ഹുളൂറുൽ ഖൽബോട് ഉപയോഗപ്പെടുത്തണം. ആരും സംസാരിക്കാതെ നല്ല അതോടുകൂടെ നല്ല ചിട്ടയോടുകൂടെ മുത്തുനബിയുടെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുക. ബുറുദ ചൊല്ലുന്നവൻ വെറുതെയാവില്ല എന്നാണ് ആശിഖീങ്ങൾ പറഞ്ഞത്. പല രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, കടം കൊണ്ട് വിഷമിക്കുന്നവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്. എല്ലാം മനസ്സിൽ കരുതി ആത്മാർത്ഥമായി കുറഞ്ഞ സമയം നീട്ടിക്കൊണ്ടു പോലെ കുറഞ്ഞ സമയം പൂർണ്ണമായി അള്ളാഹു ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോയ സകല പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാഫാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ بسم الله الرحمن الرحيم ആദ്യത്തെ സെറ്റിംഗ്സ് ഹലോ ഹലോ ആദ്യം വെച്ച അതേ സെറ്റിംഗ്സ് ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه أدم الصلاة على الحبيب محمد ركع صلاة أدم الصلاة أدم الصلاة على الحبيب
محمدي فقبولها 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 حتما بدون تردد. أعمالنا أعمالنا بين القبول وردها إلا الصلاة إلا الصلاة إلا الصلاة على الحبيب محمد. അങ്ങ് മദീനയുടെ പച്ചപ്പുബ്ബയുടെ ചുവട്ടിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സദസ്സ്, നാം ഈ പാടുന്നതും പറയുന്നതും കേൾക്കുന്നതും ആസ്വദിക്കുന്നതും അങ്ങ് മദീനയുടെ പച്ചപ്പുബ്ബയുടെ ചുവട്ടിലിരുന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്, മുത്തുനബി കേൾക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ സദസ്സ് കണ്ട് സന്തോഷിക്കണം, ഈ സദസ്സ് കണ്ട് പുന്നാര ഹബീബ് പുഞ്ചിരിക്കണം, ഭാവികളായ നമ്മുടെ ഓരോരുത്തരുടെയും മുഖം മുത്തുനബി പരിചയപ്പെടണം. അങ്ങനെ നാളെ മഹ്ശറ വൻ സബീൽ ഒരു ചാൻ മുകളിൽ സൂര്യമുദിക്കുന്ന മഹ്ശറയിൽ നഫ്സീ എന്ന് വിലപിച്ചു കൊണ്ടിരിക്കുമ്പോ പുന്നാര ഹബീബ് നമ്മളെ തിരിച്ചറിയണം, അവിടുന്ന് ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തണം. തൗഫീഖ് നൽകണേ റഹ്മാനേ, തൗഫീഖ് നൽകണേ അല്ലാ. ദോഷികളാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാ. നമുക്ക് ഇബാദത്തുകളില്ല, സൽക്രമങ്ങളില്ല, ഒന്നുമില്ല. നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരേ ഒരു അമല് മുഹബ്ബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ നമ്മുടെ ഈമാനിന്റെ തോതനുസരിച്ച് നാം സ്നേഹിക്കുന്നുണ്ട്, വാഴ്ത്തി പാടുന്നു, പറയുന്നു. മുത്തുനബിയെ സ്നേഹിച്ചവരെ മുത്തുനബി കൈവിടില്ല. പ്രതീക്ഷ എനിക്കും നിങ്ങൾക്കുള്ളത്, ക്ഷമയോടുകൂടെ ഇരിക്കെല്ലാരും. കുറഞ്ഞ സമയം ഇരിക്കുന്നത് അലസതൊന്നും റസൂലുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന സദസ്സിൽ നമ്മൾ ഇങ്ങനെ ഉറങ്ങിത്തൂങ്ങിയിരുന്ന മുത്തുനബിക്ക് സന്തോഷം ഉണ്ടാവുക. നമ്മളൊന്നും ഇങ്ങനെ ഉറക്കൊഴിയാറില്ലല്ലോ വർഷത്തിൽ എപ്പോഴെങ്കിലും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സദസ്സ് കൊണ്ട് ദുന്യവിയായ താല്പര്യം നമുക്കില്ല, നാളെ അവിടെ എത്തുമ്പോ ഹബീബിന്റെ കൈ പിടിച്ച് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ ഈ മജ്ലിസ് കാരണമാകണം. എല്ലാവരും ഇരിക്കുക, അല്ലാഹു സ്വീകരിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബല്ലാഹ്.
سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره وأوجد نوره وأوجد نوره قبل خلق العالمين وسماه محمدا اللهم صل وسلم وبارك رسول الله ما
ഞങ്ങളെ ശബ്ദം കൂടണം, കൊറേ ആളുകൾ ഉച്ചത്തിൽ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് മുൻശി അൽഖൽഖി മിൻ അദമി ثم الصلاة على المختار في القدم مولاي مولاي صل وسلم دائما ابدا على
നിം ബിദി സലമി മഗജ തരബ അജറാ മിൻ മുഖലതി ബിദലി دائما ابدا
تسمينا في علي الجميل قراء ضيفين على مبراء سي غير معتشمي لو مولا يا صلي وسلم دائما أبدا على حبيبك خير خلق كلهم فخشت سائسا من جوع ومن شبع الله الله فرب مخبسات شر واستفريق الدمع من عيني قد امتلأ من المحارم والزمزم يات الندم السحافة مولا يا صلي وسلم دائما أبدا
خير خلق كلهم ولا تطيع منهم خصما ولا حكما فأتى تعريف بين الخصم والحكم أستغفر الله من قول بلا عمل لقد نسبت به نسل الليل حكمي أمرتك الخير لكن ما اتمرت به وما استقمت فما قولي لك استحمي صلي سيرا فرض ولا تصمي مولا 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 يا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم صل وسلم على النبي صلي وسلم وبارك عليه مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ظلمت سنة من أحيا الله لا ميلا أن اشتكت قدما والله رمي وهرمي وشد من سغبين أحشاءه وطوى تحت الحجارة كاش فمترف الأدم وراودته الجبال الشم من ذهب عن نفسه فأرى مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وأكدت زهده وكيف تدعو إلى دنيا ضرورة ما لولاه لم تخرجي دنيا من العذب يا محمد سيد الكونين والثقلين والفريقين بي مولاي مولاي صلي
سنه علينا فلا
الشمسي تظهر لعينيني من بعدي صغيرة وتكلت ترفى من أمامي وكيف يدرك في الدنيا حقيقته أكرم بخلق نبي زاده خلقه بالحسن مشتمل بالبشر متسم مولاي صل وسلم دائما أبدا على حبيبك خير خلق كلهم ابدا
Linda
ربك خير للخلق كلهم ومنذ ألزمت أفكاري مدائغه وجدته ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചൊല്ലിയ ഓരോ വരികളുടെ പടച്ചിറപ്പ് നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തു പോയ സകല പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാഫാക്കി തരട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ. ആക്കിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. പുന്നാര ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുന്നാര നബിയെ കാണാം, അവിടുത്തെ കൈ ഒന്ന് പിടിച്ച് ചുംബിക്കാം, അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാം, അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടാം. മരിക്കുന്ന സമയം പുന്നാര ഹബീബിന്റെ പുഞ്ചിരിയുള്ള മുഖം കണ്ട് മരിക്കാം. പാപികളായ നമുക്ക് ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. ഇത്രയും സമയമായിട്ടും പെട്ടെന്ന് പോകാനുള്ള ഒരു മനസ്സില്ലാതെ ഹബീബിനെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നു ഹബീബിനെ സ്നേഹിച്ച് ഈ സദസ്സ് ഇന്നത്തെ ഈ രാത്രി ദുആ കഴിയുന്നത് വരെ എന്റെ ഹബീബിനെ എന്റെ ഹൃദയം സമർപ്പിക്കണം എന്നുള്ള ഉറച്ച നിയത്തോടുകൂടെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ അല്ലാഹു നമുക്കൊക്കെ വിശുദ്ധ മദീനയിലെത്താൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു വിശുദ്ധ മദീനയിലെത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെറിയ ഇമാനിന്റെ ചെറിയ വിളക്ക നമ്മുടെ കൽബിൽ കത്തിയെരിയുന്നത് ചെറിയ ഇമാനെ ചെറിയ ഇമാനിന്റെ ചെറിയ പ്രകാശമാണ് നമ്മുടെ കൽബിൽ ആഖിർ സമാനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് കെടാതെ സൂക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഇമാനിന്റെ ഒരു ചെറിയ വിളക്ക് നമ്മുടെ കൽബിൽ കത്തിയിരിക്കുന്നത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഈ മജ്‌ലിസിൽ കഴിയുന്നത് വരെ ഇരിക്കാനും പാടാനും ആസ്വദിക്കാനുള്ള അവസരം അല്ലാഹു നൽകിയത്. പടച്ചിറപ്പ് നമ്മളെ സ്വീകരിക്കട്ടെ. പുന്നാര നബിയെ സ്നേഹിക്കലും അവിടുത്തെ മധു പാടലും പറയലും ഒക്കെ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഹബീബിനോടുള്ള അടങ്ങാത്ത വിശ്വാസം, അടങ്ങാത്ത പ്രേമം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാകുമ്പോഴേ അവന്റെ
യഥാർത്ഥ മുഅ്മിനാകുകയുള്ളൂ. ലാ ഈമാന ലിമല്ല മഹബ്ബത ലാ സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകുന്നത് അത് മഹബ്ബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. ആ മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു വേദി നമ്മുടെ മഹല്ലത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളും പ്രവർത്തകരും ഇവിടെ സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ഓഫീസിന്റെ മുന്നിൽ ഒരു ദിവസം മുഴുവനും ക്യൂ നിൽക്കണം എന്ന് പറഞ്ഞേക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സിൽ വരുമ്പോ നമുക്ക് പൂർണ്ണമായിട്ടും ഇരിക്കാനും ക്ഷമിക്കാനും ആസ്വദിക്കാനും കഴിയുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഈമാന്റെ കുറവുകൊണ്ട്. പടച്ചിറപ്പ് നമ്മൾ നന്നാക്കി തരട്ടെ, പടച്ചിറപ്പ് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ. നമ്മുടെ ചിന്ത പൂർണ്ണമായും ആ മദീനയുടെ പച്ചപ്പുബ്ബ മനസ്സിൽ സങ്കൽപ്പിച്ച് പുന്നാര ഹബീബിനെ കൊണ്ട് എല്ലാ മുറാദുകളും ഹാസിലാകണം, വിഷമങ്ങൾ തീരണം, കടങ്ങൾ വീഴണം, നന്നാവണം, കുടുംബജീവിതം സന്തോഷത്തിലാകണം. പുന്നാര പൂവിനെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണം. നാളെ ഞാൻ മഹ്ശറിലെത്തുമ്പോ ആ പുന്നാര പൂവിന്റെ കൈയൊന്ന് പിടിച്ചെനിക്ക് സ്വർഗത്തിൽ പോകണം. പുന്നാര ഹബീബിനെ കൊണ്ട് എന്റെ കുടുംബം രക്ഷപ്പെടണം. എന്റെ ഓരോ ചലനങ്ങളും ഹബീബിന്റെ നിയന്ത്രണത്തിലാവണം എന്നൊക്കെ കരുതി നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഹബീബായ മുത്തനബിയോട് പറയാൻ പോവുകയാണ്. യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി എന്ന് തുടങ്ങുന്ന ബുർദയുടെ അവസാനത്തെ ഫസ്ലിൽ അത് ചൊല്ലി അല്ലാഹുവിലേക്ക് കൈയുയർത്തിയ ഒരിക്കലും റബ്ബ് തട്ടിക്കളയൂല. പക്ഷേ അതിന്റെ അദബുകളൊക്കെ പാലിക്കണം. ഹുളൂറുൽ ഖൽബ് നമുക്ക് വേണം, മറിച്ച് നമുക്കെല്ലാം വേണം. പക്ഷെ നമ്മളൊന്നും പാലിക്കില്ല, തിരിഞ്ഞു നോക്കും. പലപ്പോഴും നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കാതായി പോകുന്നത് അള്ളാഹ് പറഞ്ഞു നിങ്ങൾ ചോദിച്ചോളി ഞാൻ ഉത്തരം നൽകാം. പക്ഷെ എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? നമ്മൾ അതിന്റെ മര്യാദയോട് കൂടെ പടച്ച റബ്ബിനോട് ചോദിക്കുന്നില്ല, നമ്മുടെ ആർക്കോ വേണ്ടി ചോദിക്കുന്നത് പോലെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, അക്റമന്റെ വരികൾ മഹത്വമുള്ള വരികളാണ്. അത് ചൊല്ലി മുത്ത് ഹബീബിനോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു ആ ബാക്കിലുള്ള ആളുകളൊക്കെ എല്ലാവരും കസേര മാറ്റി തിരക്കില്ലാത്ത ആളുകളൊക്കെ എല്ലാവരും 15 മിനിറ്റ് നേരം കൂടെ ക്ഷമിക്കാൻ കഴിയുന്ന ആളുകൾ വരും. 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ മജ്‌ലിസ് അവസാനിക്കും. പടച്ചിറപ്പ് നമ്മളെ സ്വീകരിക്കട്ടെ, പടച്ചിറപ്പ് നമ്മളെ കബൂലാക്കട്ടെ. ഒരുപാട് ദൂരെ നിന്ന് ആളുകൾ ഈ സദസ്സിൽ വന്നിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഹൈവേ ഇത്ര ദൂരെ ഉണ്ടാവുന്നില്ല, നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ല. എത്ര ഓടിയിട്ട് കൊണ്ട് എത്തുന്നില്ല. ഞങ്ങൾക്ക് വലിയ വിഷമം. നിങ്ങളൊക്കെ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. വണ്ടിയാണെങ്കിലും വലിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എത്തിപ്പെടാം. വളരെ പ്രയാസങ്ങളൊക്കെ പൊരുത്തപ്പെടണം. നമ്മുടെ ഈ സ്നേഹവും ബന്ധവും, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്, ഞങ്ങളെ സ്നേഹിക്കുന്നത്, അതിന്റെ ഒക്കെ മാനദണ്ഡം മഹബ്ബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബ്ബത്തിലായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ബന്ധങ്ങളും സ്നേഹങ്ങളും മാത്രമേ നമുക്കുണ്ടാകൂ. ഈ മജ്ലിസ് കഴിഞ്ഞ് ഫാദിലി വീട്ടിലെത്തുമെന്ന് ഉറപ്പില്ല. നാളെ ചിലപ്പോ കേൾക്കാം ഫാദിലി മരിച്ചുപോയി. അല്ലാഹു നമുക്കൊക്കെ അവന്റെ ത്വാഅത്തിലായി ദീർഘായുസ് നൽകട്ടെ. മരണം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരിച്ചു ഖബറിൽ കിടക്കേണ്ടവരാണ്. ആ ചിന്തയൊന്നും ഇപ്പോഴും നമ്മുടെ ഖൽബിൽ വന്നിട്ടില്ല. ഇരുളാർന്ന ഖബറിൽ നമ്മൾ കിടക്കേണ്ടവരാരാരുമില്ലാത്ത ഇരുളാർന്ന ഖബറിൽ ഞാനും നിങ്ങളും നാളെ കിടക്കേണ്ടവരാ. എന്താ നമ്മൾ സമ്പാദിച്ചത്? ദുനിയാവിൽ കുറെ മുതല് സമ്പാദിച്ചു, പക്ഷേ ആഖിറത്തിലേക്ക് നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ നമുക്ക് ഒന്ന് പ്രതീക്ഷിക്കാനുള്ളത് മുഹബ്ബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ ഇരുളാർന്ന ഖബറിൽ നമ്മൾ കടക്കും. മുത്ത് നബിയുടെ സാന്നിധ്യം നമുക്കുണ്ടാകണം. ഹബീബിന്റെ മദഹ് കേട്ട് ആനന്ദിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ നീയത്ത് വേണം പഠിച്ചവനെ. ഈ ആനന്ദം കൊണ്ട് നാളെ മരിക്കുന്ന സമയം എനിക്ക് പുന്നാര ഹബീബിന്റെ പൂമുഖം കണ്ട് ആനന്ദിച്ചു മരിക്കണം. അതാണല്ലോ യഥാർത്ഥ ജീവിതം. മരണം
ജഡത്തോടു കൂടെയാണ് തുടങ്ങുന്നത്. ഇരുളാർന്ന ഖബറിൽ ഞാൻ കടക്കുമ്പോൾ ആ ഖബറിലേക്ക് ഹബീബിന്റെ പ്രകാശം, ആ പ്രകാശം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇരുളാർന്ന ഖബറിൽ വന്ന് പ്രകാശം നൽകും. ആ പ്രകാശം കണ്ട് ആനന്ദിച്ച് എനിക്ക് കടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതില്ലാതെ നമ്മളൊന്നും രക്ഷപ്പെടൂല. അതുകൊണ്ട് മുത്തനബിയെ സ്നേഹിക്കുക, അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. പുന്നാര നബിയല്ലാതെ നമ്മൾക്ക് ആരുമില്ല. ഭൗതിക ലോകത്ത് നമ്മൾ ആരെ സ്നേഹിച്ചിട്ടും കാര്യമില്ല. സ്നേഹിക്കുക സയ്യിദുന റസൂലുള്ളാഹി. മുത്തനബിയെ സ്നേഹിച്ച ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് മുത്തനബി ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബ് നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് അക്രമ ചെല്ലുമ്പോ രണ്ട് കൈയും ഉയർത്തി ആത്മാർത്ഥമായി ജവാബ് ചൊല്ലുക. ക്യാൻസർ രോഗികൾ, ചെറിയ മക്കളിലെ ക്യാൻസർ, ഒരു 13 കഴിഞ്ഞ ഒരു സദസ്സിൽ പോയപ്പോ 13 വയസ്സായ ഒരു കുട്ടിക്ക് ക്യാൻസർ. വലിയ പണ്ഡിതനായ ഉസ്താദിന്റെ മോന് ആ കുട്ടിക്കും 13 വയസ്സ്, അതിനും ക്യാൻസർ. അല്ലാഹു ശിഫ നൽകട്ടെ. ക്യാൻസർ ഒക്കെ എങ്ങനെ വരുന്നത്? പെട്ടെന്നൊരു കൈവേദന, കൈവേദന ഡോക്ടറെ കാണിക്കുമ്പോ പെട്ടെന്ന് ക്യാൻസർ. അല്ലെങ്കിൽ പെട്ടെന്നൊരു തലവേദന വന്നു, പരിശോധിച്ച് നോക്കുമ്പോ അതിന് തലവേദന വന്നപ്പോ കൊറേ ഗുളിക കുടിച്ച് കഴിച്ച് 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 മാറുന്നില്ല. പിന്നെ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോ രണ്ട് കിഡ്നിയും പോയിട്ടും. പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. എപ്പോഴാണ്, എങ്ങനെയാണ്, നമ്മളൊക്കെ ശരീരത്തിൽ എന്ത് രോഗാണ്, രോഗാണുക്കളാണ് പറയാൻ കഴിയില്ല. പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ. ബർക്കത്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളോ രോഗാണുക്കളോ നമ്മുടെ ശരീരത്തിൽ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി പോണം എന്ന് മനസ്സിൽ കരുതി ആത്മാർത്ഥമായി ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നൽ ഖുലൂബ് യാ റസൂലല്ലാഹ്, ഇന്നൽ ഖുലൂബ് ഇലൽ ഹബീബി തമീലു വമഈ ബിദാലിക ശാഹിദുൻ വദലീലു. അമ്മദ് ദലീലി ഇദാ ദക്കറുതു മുഹമ്മദ, ذكرت محمدا صارت دموع العاشقين تسيل. هذا رسول الله رسول الله هذا المصطفى هذا لرب العالمين خليل. صلوا وسلموا على النبي. اللهم صل وسلم وبارك عليه. നേറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി ഈ സദസ്സിൽ വന്നവർ ഞങ്ങളുടെ ഈ തേട്ടത്തിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ പരിഹാരം നൽകണേ റഹ്മാനേ. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈർ ഖൽഖി കുല്ലിഹിം യാ അക്റമൽ ഖൽഖി മാലിബൻ അദുദു ബിഹി സീറക ഹലോ ഇൽ
What?
ഹബീബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ സ്വീകരിക്കട്ടെ. Yeah.
തരണം ചെയ്യും നാളി over.
الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا رسول الله يا رسول الله يا حبيب الله. اللهم صل وسلم وبارك عليك. الله قبول ചെയ്യുമാറാവട്ടെ. ഈ സദസ് നമ്മുടെ ദുനിയാവും ആഖിറും പടച്ചുറപ്പടച്ചുണ്ടാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം നമ്മൾ മരിക്കുന്ന സമയമാക്കട്ടെ. മരിക്കുന്ന സമയം പുന്നാർ ഹബീബിന്റെ മുഖം കണ്ട് ആനന്ദിച്ചു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ സഹായം ഈ പരിപാടിക്ക് തരണം. ആരും പോകരുത്. ഒരു അഞ്ച് മിനിറ്റ് ഹബീബായ മുത്തുനബിയുടെ മധുര പാടി ആസ്വദിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ നാട്ടിലെ അതിന് നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികൾ അതിന്റെ പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. മുത്തുനബിയുടെ സദസ്സാണ് ഈ സദസ്സിലേക്ക് നമ്മൾ തരുന്നതിന്റെ ഇരട്ടി പടച്ചറമ്പ് നമുക്ക് നൽകും. പെട്ടെന്ന് എന്റെ വക ഒരു 1000 ഈ സദസ്സെന്ന് പറയാൻ പറ്റിയവര് പറയും. ഈ മധുകളൊക്കെ തവസിലാക്കിയ ആരൊക്കെ ഒരിക്കലും റബ്ബ് തട്ടൂല. ആരാ ഒരു 1000 പറയാന് ഇപ്പൊ തന്നെ തരണമെന്നില്ല. ഞാൻ 1000 ചോദിച്ചത് നിങ്ങളെ കൊറേ നേരം ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ഈ പരിപാടിയിലേക്ക് അബ്ദുള്ള മുസ്ലിയാർ 5000 അബൂൽ ചെയ്യണേ അല്ലാ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനേ. വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാ. കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഭാര്യ മക്കളിൽ പേരമക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. വിശുദ്ധ മദീനയിലെത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. പുന്നാര ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് ആ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ. ഞാൻ അങ്ങനെ ചോദിക്കുന്നു. പറയാൻ പറ്റിയ ആരുമില്ല. ആരെങ്കിലും പെട്ടെന്ന് പറയാം. അല്ലാഹു ന്യാമത്ത് തന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളി. ഇരട്ടി പടച്ചിറപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ദുനിയാവും ആഖിറവും നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിൽ നീ ഖൈറും ബറക്കത്തും ഇസ്സത്തും റിഫഅത്തും നൽകണേ അല്ലാഹ്. പുന്നാര ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനോട്ടം നൽകണേ അല്ലാഹ്. ഓഫർ ചെയ്യാൻ പറ്റുന്നവർക്ക് പറയാം. ആരെങ്കിലും 1000 രൂപ തരാൻ പറ്റിയവരാണ്. ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് ഒരുപാട് നാളെ പാലക്കാട്ടിലെ ഒരുപാട് കിലോമീറ്റർ താണ്ടി പോകണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എത്ര കിലോമീറ്റർ താണ്ടിയാലും പടച്ച റബ്ബ് നമ്മളെ സ്വീകരിക്കട്ടെ. ഏത് സദസ്സിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷ നിങ്ങളാ നിങ്ങളോടൊക്കെ ദുആയാണ് ഞങ്ങളെ പ്രതീക്ഷ. നിങ്ങളെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുന്നു. അല്ലാഹു നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ. ഈ യാത്രയും ഈ ഒരുമിച്ച് കൂടലൊക്കെ നമ്മുടെ ആഖിറത്തിലേക്ക് ഉപകാരമുള്ളതാക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു സുഹൃത്ത് സ്വീകരിക്കണേ റബ്ബേ. ആ സഹോദരനെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഖൈറ് നൽകണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. മുത്ത് ഹബീബിന്റെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. മറ്റൊരു സുഹൃത്ത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞോളൂ. ഒരു ബൈത്ത് ഇങ്ങനെ പാടുക.
اغفر لنا غفرانا اغفر لنا غفرانا استغفر الله العظيم استغفر അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീനെ ബറക്കത്തിനാൽ യമൈകാക്കണം യാ റബ്ബനാ യമൈകാക്കണം യാ اغفر لنا غفراننا اغفر لنا غفراننا ذنبا وبابا سوريم مجلدين مدنگلوم بدرين لبركتنا شفايا ഞങ്ങളൊരു കുടുംബവുമാണ്. ഉസ്താദിനെ സന്ദർശിച്ച് അവിടുത്തെ ഒരുപാട് കാലം പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, കടം കൊണ്ട് വിഷമിക്കുന്നവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ പാനമേഖല കർണാടകയിൽ ഒരു മജ്‌ലിസിന് പോയി. ഇവിടുത്തെ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ
അതുപോലെ ഈ പരിപാടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന്റെ പ്രവർത്തകർ ഈ മജ്‌ലിസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർണാടക ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ അല്ലാഹുവേ അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, മുത്തനബിയുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. സഹപ്രവർത്തകർക്കും ബറക്കത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഫാദറെ ഉസ്താദിനെ ദുആ ചെയ്യുകയാണ്. അതിനു മുമ്പ് നമ്മുടെ റബീഉൽ അവ്വൽ മാസത്തിൽ 1 കോടി സ്വലാത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ ഹദ്റത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ കുട്ടിക്ക് സമ്മാനം. ഒരുപാട് വേദികളിൽ ഹബീബായ തങ്ങളുടെ മദ്ഹ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദിയുടെ കരങ്ങളാൽ നൽകുന്നു കുട്ടി. അത് ഏറ്റുവാങ്ങണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ജവാദ് എന്ന് പറയുന്ന കുട്ടിയാണ് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയത്. അതിനുള്ള പ്രൈസ് ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദിന്റെ കരങ്ങളാൽ നൽകുന്നു. ആ കുട്ടിയെ വളരെ ബഹുമാനപൂർവ്വം ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ കുട്ടിയാണ്. അതുപോലെ നമ്മുടെ നാട്ടിലും ചെറിയൊരു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുർദ പാടണമെന്ന് തീരുമാനിച്ച് നമ്മുടെ മദ്രസയിലും ദർസിലും പഠിക്കുന്ന കുട്ടികൾ ഒരു ചെറിയ ഒരു വിങ് തയ്യാറാക്കി അൽഹംദുലില്ലാഹ് റബീഉൽ അവ്വൽ 12-ന്റെ പരിപാടിക്കും അതുപോലെ ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദിന്റെ ബുർദക്ക് മുമ്പ് മഗ്‌രിബിന്റെ ഉടനെ അവർ അല്പം ബുർദ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ബുർദ ഗ്രൂപ്പിനുള്ള പ്രൈസ് ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദ് തന്നെ നൽകുന്നു. അത് സ്പോൺസർ ചെയ്തത് ഫൈവ് ഫിംഗർ എന്നറിയപ്പെടുന്ന കർമ്മധീരരായ ചെറുപ്പക്കാരാണ്. രണ്ട് പ്രൈസും കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദ് നൽകുന്നു. ആ ബുർദ വിങ്ങിനെ പ്രത്യേകം സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള ബുർദ സംഘമാണ് അൽഹംദുലില്ലാഹ്. ഫാദിലി ഉസ്താദിന്റെ ബുർദക്ക് മുമ്പ് ഒരൽപ്പം അരമണിക്കൂർ നല്ല ഈണത്തിൽ അവർ പാടിയിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതുപോലെ ആ സമ്മാനം നേരത്തെ സ്വാഗതം പറയാൻ സമയം കിട്ടിയിട്ടില്ല. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലേക്ക് എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അകറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെ നാട് മഹാന്മാരെയും സ്വാലിഹികളെയും സ്നേഹിക്കുന്ന നല്ല നാടാണ്. 40 വർഷങ്ങൾ ബഹുമാനപ്പെട്ട താജുല്ലുലമ എല്ലാ വർഷവും നമ്മുടെ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ ബറക്കത്താക്കപ്പെട്ട നാട്ടിൽ ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദ് തന്നെ നേതൃത്വം നൽകി പാടണമെന്ന് ഒരുപാട് കൊല്ലമായി ആഗ്രഹിക്കുന്നു. ലഭിച്ചത് ഈ വർഷമാണ് അൽഹംദുലില്ലാഹ്. ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങളായി രാത്രി ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യും. അൽഹംദുലില്ലാഹ്, ഞാനും ഉസ്താദും ഒരേ കുടുംബമാണ് എന്ന് പറഞ്ഞാൽ ഞാനും ഫാദിലിയാണ്, അതിന് ബന്ധവും കൂടിയുണ്ട്. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ ചെയ്യും. ഒരു താക്കോൾ കിട്ടിയിട്ടുണ്ട്, ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കണമെന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ ചെയ്യും.
നമ്മുടെ മക്കളെ ചുണ്ടിൽ നിന്നും ഒരു സിനിമാ പാട്ടും വരരുത്, ഒരു അനാവശ്യ സംസാരം വരരുത്. മക്കൾ ധാരാളം സ്വലാത്ത് ചൊല്ലട്ടെ. അല്ലാഹു ആ കുട്ടിക്കും കുടുംബത്തിനും മുത്ത് ഹബീബിനെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയും. ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ മഹല്ലത്തിൽ ഖബർസ്ഥാനിൽ മറുപട്ട് കിടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത്. എന്റെ ഒരു മോന് മരിച്ചിട്ടൊന്ന് മൂന്നാമത്തെ മാസം, എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. മൂന്നാമത്തത് ആൺകുട്ടിയെ ഇവിടെ ചെറുപ്പ് നൽകി. തിങ്കളാഴ്ച പ്രസവിച്ചു, വെള്ളിയാഴ്ച മരിച്ചു. അള്ളാഹുവിന്റെ ഖലാഇൽ ഞാനും എന്റെ കുടുംബവും തൃപ്തിപ്പെട്ടു. നാളത്തുള്ള പ്രതീക്ഷ, നാളൊന്നുമില്ലാതെ ആഖിറത്തിൽ എത്തുമ്പോ ഞങ്ങളെ കൈപിടിക്കാൻ ഒരു മോൻ ഉണ്ടാവുമല്ലോ എന്നുള്ള ആശ്വാസം, സമാധാനം, അതിന്റെ തൗഫീഖിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് പഠിച്ചവനെ ആ മോനെ കൊണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെ മുഹിബ്ബീങ്ങൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും ഞങ്ങളെ പ്രിയപ്പെട്ട മോൻ മുഹമ്മദ് മുസ്തഫ എന്നവന്റെ പേര്, ആ മോന്റെ ഷഫാഅത്ത് ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനേ. ആ മക്കളൊക്കെ അല്ലാഹു നാളെ സ്വർഗീയ ലോകത്ത് നമുക്കൊക്കെ ഷഫി ആയിട്ട് അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ തൃശൂർ ജില്ലയിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, ദാറുൽ മുസ്തഫ, റസൂലുള്ളാഹിന്റെ വീട് എന്നാണ് അതിന്റെ അർത്ഥം. ദാറുൽ മുസ്തഫ ഇസ്ലാമിക് അക്കാദമി, 1.5 ഏക്കർ സ്ഥലത്ത് തഹ്ഫീദുൽ ഖുർആൻ, ദഅ്‌വാ കോളേജ്, ആശിഖീങ്ങൾക്കൊക്കെ സംഗമിക്കാനുള്ള ഇമാം മൗസൂലി, മെഡിറ്റേഷൻ സെന്റർ. ലക്ഷ്യം വെച്ചതിന്റെ പ്രവർത്തനം തുടങ്ങി 1.5 വർഷമായി. 45 ഹാഫിളുകൾ അവിടെ പഠിക്കുന്നുണ്ട്. സ്കൂൾ പഠനത്തോടൊപ്പം ആത്മീയ ശിക്ഷണത്തിൽ ഒരുപാട് ആളുകൾ അതിനെ സഹായിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഉയർച്ചയിരുന്നു ഉയർച്ചയിലേക്ക് അല്ലാഹു എത്തി അനുഗ്രഹിക്കും, എത്തിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി രണ്ട് കൈയും ഉയർത്തി ആമീൻ പറയാം. ഒരുപാട് പാവപ്പെട്ട ഒരുപാട് ഉമ്മമാര്, സഹോദരിമാർ ഈ മജ്‌ലിസിലുണ്ട്. മഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്ഷമിക്കുന്നതും സഹിക്കുന്നതും ആർക്ക് വേണ്ടി? പുന്നാരപ്പൂവ് ഹബീബ് റസൂലുള്ളാഹി, ആ മുത്തനബി നമുക്ക് വേണ്ടി ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ജീവിതം മുഴുവനും ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചു കരഞ്ഞ റസൂലുള്ളാഹി തീർന്നില്ല വഫാത്തിന്റെ സമയം. സക്കറാത്തിന്റെ ഹാലിൽ കടക്കുമ്പോൾ ഉമ്മത്തി ഉമ്മത്തി എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ എന്ന് കരഞ്ഞ റസൂലുള്ളാഹി തീർന്നില്ല. നാളെ ഞങ്ങളൊക്കെ മഹ്ശറ അവസവയിൽ ഒരുമിച്ച് കൂടും. ഒരു ചാൾ മുകളിൽ സൂര്യ ഉദിക്കും. നാം ചെയ്ത തെറ്റുകൾ ആരാരും സഹായിക്കാനില്ലാതിരിക്കുമ്പോ ഭൗതിക ലോകത്തെ സിനിമാ നടന്മാരും നടിമാരും ഫുട്ബോൾ താരങ്ങൾ അവരൊക്കെ സ്നേഹിച്ചവരുണ്ട്. അതൊന്നും ഒരു ഉപകാരമില്ല, അവരാരും കാണൂല. ആ ഭയാനകരമായ അവസ്ഥയിൽ അല്ലാഹുവിന്റെ മുന്നിൽ ചെന്ന് സുജൂദിൽ കടന്ന് കരഞ്ഞ് നമുക്ക് വേണ്ടി ക്ഷണപേക്ഷിക്കാനുള്ള ഞങ്ങളുടെ ഈമാനിന്റെ തോതനുസരിച്ച് പുന്നാര ഹബീബിനെ സ്നേഹിച്ച് അവിടുത്തെ വാഴ്ത്തി പാടി പറഞ്ഞു നിന്നിലേക്ക് ഉയർത്തിയ ഈ കൈകളെ നീ സ്വീകരിക്കണേ റഹ്മാനേ. പാപികളായ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. മുത്ത് ഹബീബിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.
തിരുമദീനയിലെത്തിക്കണേ അല്ലാഹ്, അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്, അവിടുത്തോടുള്ള ഇഷ്ഖ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറക്കണേ അല്ലാഹ്, അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗഥർ വാങ്ങി കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ പാപികളാണ്, ദോഷികളാണ്, കോടാനക്കോടി തെറ്റുകൾ ചെയ്തവരാണ്. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാഹ്. ഒരു തെറ്റും ഞങ്ങൾ ധിക്കാരപൂർവ്വം ചെയ്തതല്ല. വിവരല്ലാത്തത് കൊണ്ട് സാഹചര്യത്തിന് അടിമപ്പെട്ട് ഇബ്ലീസിന്റെ കണിയിൽപ്പെട്ട് ഞങ്ങൾ ചെയ്തു പോയി ഞങ്ങൾ ഖേദിക്കുന്നു അല്ലാഹ്, ഞങ്ങൾ ലജ്ജിക്കുന്നു അല്ലാഹ്, ഞങ്ങൾക്ക് നന്നാവണം അല്ലാഹ്. ഇതൊരു നസൂഹായ തൗബയായി ഞങ്ങൾ കബൂൽ ചെയ്യണേ പടച്ചവനെ. പാപികളായി ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറക്കണേ അല്ലാഹ്, ഞങ്ങളെ ഭാര്യ മക്കൾക്ക് നീ പുറക്കണേ അല്ലാഹ്, ഞങ്ങളെ ജ്യേഷ്ഠന്മാര് അനുജന്മാര് സഹോദരിമാർക്ക് നീ പുറക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ സഹായിച്ചവർക്ക് നീ പുറക്കണേ അല്ലാഹ്, ഞങ്ങളെ കുടുംബങ്ങൾ ഭാര്യ കുടുംബങ്ങൾക്ക് നീ പുറക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ പുറക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇതുവരെ എവിടൊക്കെ മജ്‌ലിസ് നടത്തിയോ ആ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ പുറക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനേ, ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. നല്ലതു മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ ഹറാമുകളിൽ നിന്നും ഹറാമായ ചിന്തകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അഞ്ചു വഖത്ത് നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നാവ് കൊണ്ട് നല്ലത് മാത്രം പറയിപ്പിക്കണേ അല്ലാഹ്. ദിക്ര ചൊല്ലുന്ന നാവാക്കണേ അല്ലാഹ്, ശുക്ര ചെയ്യുന്ന നാവാക്കണേ അല്ലാഹ്, ഖുർആൻ ഓതുന്ന നാവാക്കണേ അല്ലാഹ്, സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കണേ അല്ലാഹ്, ഗീബത്ത് നമീമത്ത് ഫിത്ന ഫസാദിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവരാക്കല്ലേ അല്ലാഹ്. സ്വന്തം നഫ്സിനെ കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. തഖ്‌വയോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ ഒരുപാട് വയസ്സായ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, ആലിമീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്, പിഞ്ചുമക്കളുണ്ട്. ഞങ്ങളൊക്കെ നിങ്ങളുടെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം നിനക്കറിയാമല്ലോ അല്ലാഹ്. മുത്തനബിയുടെ സദസ്സിൽ വന്ന് ഹബീബിന്റെ മധുപാട് നിന്നിലേക്ക് കൈയുയർത്തിയാൽ നീ ഒരിക്കലും തട്ടിക്കളയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെയാണ് ഞങ്ങൾ നിന്നിലേക്ക് കൈയുയർത്തുന്നത് അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനേ, ഞങ്ങളുടെ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ വിഷമങ്ങൾ തീർക്കണേ അല്ലാഹ്, ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്, മാരകമായ രോഗം നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളറിയാതെ ഞങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളോ രോഗാണുക്കളോ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നീ എടുത്തു കളയണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കടങ്ങളെ നീ വീട്ടണേ അല്ലാഹ്. വീട്ടാനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. കെട്ടിച്ചയക്കാൻ പ്രായമെത്തിയ ഒരുപാട് സഹോദരിമാര് പല വീടുകളിലും നിറഞ്ഞു നിൽക്കുന്നു. ആ മക്കളെ കെട്ടിച്ചേക്കാൻ കഴിയാതെ രക്ഷിതാക്കൾ പല സദസ്സുകളിലും കണ്ണീരൊഴുക്കി ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ആ മക്കളൊക്കെ നല്ല രൂപത്തിൽ കെട്ടിച്ചേക്കാനുള്ള വഴികൾ നീ തുറക്കണേ അല്ലാഹ്. സ്വാലിഹായ ഭർത്താക്കന്മാരെ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. വിവാഹം ഉദ്ദേശിക്കുന്ന യുവാക്കൾക്ക് സ്വാലിഹത്തായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങൾ
അവരുടെ വീടുകളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റാരുടെ മുന്നിൽ ചെന്ന് കൈനീട്ടി യാചിക്കേണ്ട അവസരം നൽകല്ലേ അല്ലാ, ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ, ആരുടെ മുന്നിലും ഞങ്ങളെ നീ വസുലത്തരത്തിലാക്കല്ലേ അല്ലാ. ചവർ സഹായിച്ചവർ, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉപ്പമാർ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉസ്താദന്മാർക്ക് ദീർഘായുസ് നൽകണേ റഹ്മാനേ. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരെ സ്വാലിഹാത്തുകളിൽ പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ തന്ന പൊന്നു മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ, ദീനും ദുനിയാവിനും ആഖിറത്തിനും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ പഠിച്ചവനേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ സാദാത്തുക്കൾ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവിടുത്തെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ വന്ദ്യരായ ഉസ്താദ് ശൈഖുനാ കോട്ടൂർ ഉസ്താദിന് ദീർഘായുസ് നൽകണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉലമാക്കൾ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഈ മഹല്ലത്തിലെ ഖബർസ്ഥാനിൽ മറബട്ട് കിടക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ഹളറത്തിലേക്ക് ഈ മജ്‌ലിസിന്റെ തവാബിന് നീ എത്തിക്കണേ അല്ലാ. ഞങ്ങളും മരിച്ചു പോകേണ്ടവരാണ്, ആ ബോധം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പായി ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഗർഭിണികളായ ഒരുപാട് സഹോദരിമാരുണ്ട്. ശരിയ ഉസ്താദിന്റെ പേരമകൻ കെട്ടിയത് എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിന്റെ മോളെയാണ്, മുസൽമ, അവൾ ഗർഭിണിയാണ്. സുഖപ്രസവം നൽകണേ അല്ലാ. അതുപോലെ ഇവിടൊക്കെ ഗർഭിണികൾ ആരൊക്കെയുണ്ട്, അവർക്കൊക്കെ നീ സുഖപ്രസവത്തിലൂടെ സ്വാലിഹികളായ മക്കളെ നൽകണേ അല്ലാ. ആരെയും നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. പാവപ്പെട്ട ഒരുപാട് ഉമ്മമാര് സഹോദരിമാർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാ. ഞങ്ങളെ യുവാക്കൾക്കൊക്കെ നീ അർശിന്റെ തണല് നൽകണേ അല്ലാ. മരണം ഹൈറാകുന്ന സമയം, നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ലതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയം, കോടാനക്കോടി മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മരണസമയത്ത് ഇബ്ലീസുൽ ഐനിന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഈ മജ്‌ലിസ് നീ തട്ടിക്കളയല്ലേ റഹ്മാനേ. ഇത് കിബറിന്റെയോ റിയായിന്റെയോ മജ്‌ലിസ് ആക്കി തള്ളല്ലേ അല്ലാ. ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ കഴുകി വൃത്തിയാക്കി പരിപൂർണ ഈമാനോടുകൂടെ തഖ്‌വയോടെ ശിഷ്ടകാലം നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ ഞങ്ങൾക്ക് പിരിയാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ സദസ്സിൽ വന്ന ആരെയും നീ ഹൈബാക്കല്ലേ പഠിച്ചവനെ. മുത്തുനബിയെ കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബിനെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സദസ് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ നന്നാക്കി തരണേ അല്ലാ.
സദസ് ഹബീബിന്റെ മദഹ് പാടിയ സദസ്സാണ്, മുത്ത് ഹബീബിന് ഇഷ്ടമുള്ള വരികൾ പാടിയ സദസ്സാണ്. ഈ സദസ്സിൽ കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ കാണിച്ചു തരണേ അല്ലാ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനേ റബ്ബനാ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه ونور عرشه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلاما على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എല്ലാ സദസ്സിലും ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. ഈ വരുന്ന ജനുവരി 24 മുതൽ 28 വരെ ബദരിയ മദ്രസ പരിസരത്ത് വലിയ മജ്‌ലിസുകൾ നടക്കുന്നുണ്ട്. 20 ജനുവരി 25 ഞങ്ങളെ ബുർദ മജ്‌ലിസ് അവിടെ നടക്കുന്നുണ്ട്. ശ്രേണി മണിയമ്പാറ വരാൻ പറ്റുന്നവരൊക്കെ അവിടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.